പരിപ്പ് വെന്തില്ല സാമ്പത്തിക ക്രമക്കേട് കേസിൽ ുട്ടി ഇ ഡി ഓഫീസിൽ ഹാജരായതിന് പിന്നാലെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് പരിഹസിക്കുകയാണ് ചന്ദ്രികയിലൂടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ മൂപ്പരെത്തിയെന്നും കാലം പോയ പോക്കേ എന്നാണ് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചതും ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് കാരാത്തോട്ടെ പരിപ്പ് ഇ ഡി വെന്തില്ല ചന്ദ്രികയിലൂടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ മൂപ്പരെത്തി കാലം പോയ പോക്കെ തെറ്റിദ്ധരിച്ചാരും എൻറെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യേണ്ട വഴിയിൽ തടയുകയും വേണ്ട വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് സാമ്പത്തിക ക്രമക്കേട് കേസിൽ മൊഴി രേഖപ്പെടുത്താൻ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാവാൻ കുഞ്ഞാലിക്കോട്ടിയോട് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അദ്ദേഹം എത്തിയിരുന്നില്ല ഇന്ന് ഹാജരാവില്ല എന്ന അഭിമുഖങ്ങൾക്കിടയിൽ കുഞ്ഞാലിക്കുട്ടിയെ പരിഹസിച്ച് നേരത്തെയും ജലീൽ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ഇങ്ങനെ പോയാൽ കാരാത്തോട്ടേക്ക് ഇ ഡി ഓഫീസ് മാറ്റുന്ന ലക്ഷണമുണ്ടെന്നായിരുന്നു ജലീലിന്റെ പരിഹാസവും കള്ളപ്പണ ഇടപാട് കേസ് അന്വേഷിക്കാൻ ഇ ഡി വരുമ്പോൾ സമുദായത്തിന്റെ നേരെയുള്ള വെടിയുതിർക്കലായി മലപ്പുറത്തുകാരെ ഹാലിളക്കാനുള്ള വേല കയ്യിൽ വെച്ചാൽ മതിയെന്നായിരുന്നു ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം ചന്ദ്രിക കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് വിളിച്ചത് നന്നായെന്നും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവസരം കിട്ടിയെന്നും കുഞ്ഞാലിക്കുട്ടി അവകാശപ്പെട്ടു കുഞ്ഞാലിക്കുട്ടിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെയാണ് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ തനിക്ക് കഴിഞ്ഞുവെന്നും ഇഡിക്കു മുന്നിൽ ഹാജരായതിനുശേഷം കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ആവശ്യമായ രേഖകൾ ഇഡിക്ക് കൈമാറിയെന്നും ഇനി വരേണ്ടതുണ്ടോയെന്ന് അവരാണ് തീരുമാനിക്കേണ്ടതെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ചന്ദ്രികയുമായുള്ള ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റാനായെന്നാണ് അവകാശവാദവും കൂടാതെ ചന്ദ്രിക പത്രത്തിന്റെ അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ പത്രത്തിന്റെ ഫിനാൻസ് മാനേജർ സമീറിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തിരുന്നു ചന്ദ്രികയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതിന് ഭൂമി ഇടപാടില്ല എന്നും ജീവനക്കാരുടെ ശമ്പളവും പി എഫും നൽകാനാണെന്നുമാണ് സമീര് മൊഴി നൽകിയത് ഇതിനുശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ഇ ഡി അറിയിച്ചത് നോട്ടു നിരോധന കാലത്ത് ചന്ദ്രികാ പത്രത്തിന്റെ കൊച്ചിയിലെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പത്തു കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് കേസ് അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച പണം ഉപയോഗിച്ച് കുടുംബാംഗങ്ങളുടെ പേരിൽ ഭൂമി നടത്തിയെന്നും പരാതിയുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്ന ഈ കേസിലാണ് ചന്ദ്രികാ പത്രത്തിന്റെ ഫിനാൻസ് മാനേജർ സമീറിനെ ചോദ്യം ചെയ്തത് പത്രത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചത് ജീവനക്കാരുടെ മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും പി എഫ് വ്യഹിതവും നൽകാനാണെന്നായിരുന്നു സമീറിന്റെ മൊഴി പിൻവലിച്ച പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിയതായി തനിക്ക് അറിയില്ല എന്നും പാലാരിവട്ടം പാലം അഴിമതിയിൽ ലഭിച്ച പണമല്ല ഇതെന്നും സമീർ മൊഴി നൽകിയിട്ടുണ്ട് പണം സംബന്ധിച്ച രേഖകളും ഓഡിറ്റ് റിപ്പോർട്ടുകളും സമീർ കൈമാറിയിരുന്നു ഇത് എൻഫോഴ്സ്മെന്റ് പരിശോധിക്കുന്നുണ്ട് കള്ളപ്പണം ഉപയോഗിച്ച് ഭൂമി ഇടപാട് നടത്തിയെന്നാരോപിച്ച് മുൻമന്ത്രി കെ ടി ജലീൽ നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഭൂമി ഇടപാടിൽ ഉൾപ്പെട്ട ചിലരെയും എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു Nuslest karmanius